അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നെയ്ച്ചോറായിട്ടാണ്. അപ്പം നെയ്ച്ചോറുണ്ടാക്കുന്നത് തേങ്ങാപ്പാലായിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് തന്നെ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും കമൻ്റും ഒക്കെ ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണമെന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് അരിയുടെ അളവാണ് കാണിക്കുന്നത്. ഈ ഒരു കപ്പിലാണ് ഞാൻ അരി എടുക്കുന്നത്. ഒരു കപ്പിൽ ഒരു കപ്പ് അരി ഞാൻ വെള്ളത്തിൽ ഒരു മണിക്കൂർ കുതിർത്തിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിൽ ഒരു മണിക്കൂർ ഇട്ട് വെച്ച അരി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന ഒരു കണക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ രണ്ട് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നെയ്ച്ചോറിൻ്റെ മുകളിലിടുന്ന മസാലയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ ഉള്ളി രണ്ടെണ്ണം ഇട്ടിട്ട് നന്നായിട്ട് മുരിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മുരിച്ചിട്ടെടുക്കുക. എന്നിട്ട് അത് കോരിയെടുത്തിട്ട് എന്നിട്ട് ആ നെയ്യിൽ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് ഒന്നും കൂടിയും വഴറ്റിയെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചുവപ്പ് കളറായാൽ പിന്നെ മുന്തിരി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കോരി മാറ്റി വെച്ചേക്കാം. ഇത് ചോറ് വെന്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തന്നെ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു കിലം ചോറ് വേവിക്കാനായിട്ടുള്ള പാത്രമാണ്. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യും കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടിയിട്ടാണ് വയ്ക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പട്ട, ഗ്രാമ്പൂവ്, ഏലക്കായ ഇതും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് പട്ടയുടെ ലീഫാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉള്ളിയുടെ പകുതിയും ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ജീരകം. പിന്നെ കുറച്ച് പെരുംജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നീട് ഞാൻ ഇതിലേക്ക് പച്ചക്കടല, അതായത് ഗ്രീൻ പീസും ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. അതായത് ഒരു ക്യാരറ്റാണ് നുറുക്കിയെടുത്തിട്ടുള്ളതും ഗ്രീൻ പീസ് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് ഇതിലൊരു കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, തേങ്ങാപ്പാൽ. രണ്ട് വലിയ തേങ്ങയുടെ പാലാണ്, ഒരു കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളം കൂടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരേ കപ്പായി വീതമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പാകത്തിന് ഉപ്പ് പൊട്ടിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെക്കുക. തിളക്കുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ടിട്ടൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചോറിവിടെ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി വെള്ളം ഒന്ന് വറ്റിയിട്ട് റെഡി ആവാനുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ ഈ മുകൾ ഭാഗം, ചോറിൻ്റെ മുകൾ ഭാഗം ഒന്ന് എല്ലായിടത്തും കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും കയ്യിലായിട്ടൊന്ന് ഇതുപോലെ ആക്കിയെടുക്കുക.
നമുക്കിതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും അതിൻ്റെ മുകളിലായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച മസാലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒന്നെങ്കിൽ ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഒന്നുകിൽ നെയ്ച്ചോറ് നന്നായിട്ട് സെറ്റായിട്ട് വരുള്ളൂ. അപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. തേങ്ങാപ്പാലിട്ട് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു നെയ്ച്ചോറാണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.